ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫുൾ ബോഡി നിറം വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ടും റിവേഴ്സ് ഗിയറിംഗ്, ഏജ് റിവേഴ്സ് ഗിയറിംഗ് ആവാൻ വേണ്ടിയിട്ടും, അതായത് പ്രായം കൂടുതൽ തോന്നിക്കാതിരിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അതിന് നമുക്കൊരു ബോഡി ക്രീമുണ്ട്, ആൻറ്റി ഏജിങ് ബോഡി ക്രീമുണ്ട്, ഒരു ഗ്ലൂട്ടാത്തയോൺ ക്രീമാണ്. ഗ്ലൂട്ടാത്തയോൺ ആണ് കണ്ടന്റ്, അതായത് നമ്മുടെ ഈ ശരീരത്തിൽ നിറം വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, ക്രീംസ് ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രീമാണ് നമ്മുടെ ബോഡി ക്രീം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ബോഡി ക്രീം എന്ന് പറയുന്നത്, ഗ്ലൂട്ടാ ക്രീമാണ് നമ്മുടെ. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓഫറിൽ തരുവാണ്, ബൈ വൺ ഗെറ്റ് വൺ ഗ്ലൂട്ടാ ക്രീം, ജസ്റ്റ് റുപ്പീസ് 500 ഓൺലി. ഈ രണ്ട് പ്രോഡക്റ്റും ഇതേ അളവിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, ബൈ വൺ ഗെറ്റ് വൺ. ഷിപ്പിംഗ് ചാർജസ് ഇല്ല, കൊറിയർ ചാർജസ് ഇല്ല, ഹിഡൻ ചാർജസ് ഒന്നും തന്നെ ഇല്ല. കേരളത്തിലാണ് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടുള്ളത്. കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് അടഞ്ഞിട്ട് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ മുമ്പ് ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രീംസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് വിഷുവിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിവിടെ ഫാനൊന്നും ഇട്ടിട്ടില്ല, ഫാനിട്ട ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഫാനിടാതെ വെയർത്ത് കുളിച്ച് കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊരു ഓഫറാണ്, ഇത് മന്ത് എൻഡ് ഓഫറാണ്. അതായത് ഏപ്രിൽ 31st ഉണ്ടോ, 30 അല്ലേ ഉള്ളൂ, അതുവരെ ഈ ഓഫർ കിട്ടും കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് 19 മറ്റോ ആയി. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഓഫർ, പക്ഷേ സ്റ്റോക്ക് തീരുന്നത് വരെയാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരുപാട് പേര് ബൾക്കായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തീർന്നു പോകാം. എന്നാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലാത്തവർ നമ്മുടെ നാച്ചുറൽ റെമഡീസ് ഒക്കെ തന്നെ ഫോളോ ചെയ്തോളൂ. എല്ലാവരും ഇത് വാങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഇച്ചിരി നിറം കൂടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടമാണ്, നിറം വയ്ക്കുന്നതൊക്കെ ഇഷ്ടമാണ്. എല്ലാവരും അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണം നടത്തിയിരിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാലും ഇപ്പോഴും നിറത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് പേരെ ഇൻസൾട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വിഷമമാണത്. അപ്പോൾ ഇച്ചിരി ഒന്ന് നിറം കൂടാൻ വേണ്ടിയിട്ടും നല്ല ഒരു സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടും ഈ സ്കിൻ ഗ്ലൂട്ടാ ക്രീമിൻ്റെ അഡ്വാൻറ്റേജ് ഇത് ആൻറ്റി ഏജിങ് ആണ്. നമ്മുടെ സ്കിൻ എപ്പോഴെപ്പോഴും ടൈറ്റായിട്ടിരിക്കും, ഇങ്ങനെ വലിഞ്ഞു മുറുകി പൊള്ളി പോടുന്നുണ്ട്, വലിഞ്ഞു മുറുകി പൊള്ളിയ പാടുകൾ മായ്ക്കാനുള്ള ക്രീമിൻ്റെ, അല്ല ക്രീമിൻ്റെ പൊള്ളിയ പാടുകൾ മായ്ക്കാനുള്ള ഒരു റെമഡി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാവർക്കും പൊള്ളുന്നൊരു ടൈമാന്ന് തോന്നുന്നു, എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, അത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ റീപോസ്റ്റ് ചെയ്യാം. റീപോസ്റ്റ് മീൻസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇടാം, നമുക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓൾറെഡി ഞാനൊന്ന് പിൻ ചെയ്യാം, ടാബിലിടാം, കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം. അത് കൂടാതെ ഞാൻ ചെയ്യുന്ന ഒരു എളുപ്പം, ഇപ്പം ഇത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ, ഞാനിത് ഈ വീഡിയോ ഞാൻ സൂക്ഷിച്ച് വയ്ക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു പൊള്ളിയ പാടുണ്ട്. അപ്പം ഇത് ഞാൻ ഒരു ഒരാഴ്ച കൊണ്ട് ഇത് മാറ്റി ഞാൻ കാണിച്ചു തരാം. ഒരാഴ്ചയൊന്നും വേണ്ട, എന്നാൽ അടുത്ത ആഴ്ച ഞാൻ വീണ്ടും ഞാൻ ഈ കൈ കാണിക്കാം നിങ്ങൾ. എൻ്റെ റൈറ്റ് ഹാൻഡ് ആണ് കേട്ടോ, എൻ്റെ റൈറ്റ് ഹാൻഡ് ആണ് എൻ്റെ ടാറ്റു ചെയ്തിരിക്കുന്ന, എൻ്റെ എല്ലാ കയ്യിലും ടാറ്റു ഉണ്ട് എന്നാലും ഓക്കെ ഞാൻ കാണിക്കാം. റൈറ്റ് ഹാൻഡിലാണ് ഈ പൊള്ളലുള്ളത്, ഈ ചെറിയൊരു പൊള്ളലാണ്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്തത് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. അതായത് ഇതിപ്പം എനിക്ക് തോന്നുന്ന ഫ്രൈ പാനിൻ്റെ എന്തോ തട്ടിപ്പോയതാണ്, എന്നാലും കുഴപ്പമില്ല, ഇത് മാറും, പൊള്ളില്ല, ഇത് ഇങ്ങനെ വീർത്ത് വരത്തില്ല. അതുപോലെ തന്നെ അതായത് നമുക്കതിനകത്ത് വെള്ളം നിറഞ്ഞ് വീർത്ത് ബബിളായി വന്ന് പൊട്ടുമ്പോഴാണ് അത് ഉണങ്ങാനൊക്കെ സമയമെടുക്കുന്നത്. അത് അങ്ങനെ വെള്ളം നിറയാതെയും പിന്നെ വീർത്ത് വരാതെ ഇരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സൂത്രം, എൻ്റെ മുത്തശ്ശിയുടെ ഒരു സൂത്രമാണ് അത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ നല്ല നെയ്യില്ലേ, ശുദ്ധമായ നെയ്യ്, അപ്പോൾ തന്നെ പൊള്ളിയ ഭാഗത്ത് നെയ്യ് പുരട്ടുക. വേറെ നിങ്ങൾ കൊണ്ടുപോയിട്ട് പേസ്റ്റോ അങ്ങനൊന്നും ചെയ്യണ്ട. നെയ്യ് നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങും. ഉണങ്ങും എന്ന് മാത്രമല്ല, അവിടെ പൊള്ളി വീർത്ത് കുമിളച്ച് വരത്തില്ല. അപ്പോൾ അതുകൂടെ ഞാൻ ഈ സമയത്തൊന്ന് പറയുവാണ്, ഇത് ഇതുമായിട്ട് യാതൊരു റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലുള്ള പാടുകൾ, ഇനിയിപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് പറയാം, ഇതുപോലുള്ള പൊള്ളിയ പാടുകൾ, എന്തെങ്കിലും തരത്തിലുള്ള സ്കാൾസ്, അതായത് നമുക്ക് ചിലർക്ക് മുറിവ് പറ്റിയ പാടുകളുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, വീട്ടമ്മമാർക്ക് ഹൗസ് മേക്കർ, അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. വീട്ടമ്മമാരെന്നൊന്നും ഇപ്പോൾ പറയില്ല, ഹൗസ് മേക്കർ എന്നാണ് പറയുന്നത്. വീട് നോക്കുന്ന ഒരു വലിയ ജോലിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നവർക്കറിയാം, നമുക്ക് നമ്മുടെ കൈകളൊക്കെ ഒരുപാട് തവണ മുറിയും. എൻ്റെ കൈയൊക്കെ മുറിയാറുണ്ട്, പക്ഷെ പാടുകളൊന്നും ഉണ്ടാവാറില്ല. കൈ മുറിയും, കൈ പൊള്ളും, ഇങ്ങനെയുള്ള ഇപ്പം അലക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഡിറ്റർജൻസിൻ്റെയൊക്കെ അലർജി കാരണം തൊലി ഇളകി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളാണ് നമ്മുടെ
ഈ ക്രീം എന്ന് പറയുന്നത്, ഈ ബോഡി ക്രീം കേട്ടോ, ഇത് നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ക്രീമാണ്, ആൻറ്റി ഏജിങ് ക്രീമാണ്, അതുപോലെ തന്നെ വൈറ്റനിങ് ക്രീമും കൂടിയാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കണ്ടൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂട്ടാത്തയോൺ, അതുപോലെ ചന്ദനം, പിന്നെ ലോതരയാണ് ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ കസ്തൂരി. ഓക്കെ, ഈ മണം കിട്ടുമ്പോഴേ നിങ്ങൾക്ക്, ക്രീം കയ്യിൽ കിട്ടുമ്പോഴേ അതിൻ്റെ മണം കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാര്യം നമ്മുടെ ആൻറ്റി ഏജിങ് സോപ്പ് സെയിം തന്നെയാണ്, ചന്ദനം, കസ്തൂരി, ലോതര. ഓക്കെ, ഗ്ലൂട്ടാത്തയോൺ ഇല്ലെന്നേ ഉള്ളൂ നമ്മുടെ സോപ്പിൽ കേട്ടോ, സോപ്പിൽ ഗ്ലൂട്ടാത്തയോൺ ഇല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സോപ്പും. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 500 rupees കിട്ടും. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ. ഈ സെയിം പാക്കേജ് ആണ് കേട്ടോ കിട്ടുന്നത്, ഒരു മാറ്റവും ഇല്ല. ഇതിപ്പോൾ സീൽഡ് ആയതുകൊണ്ട് നിങ്ങളെ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, ഓൾറെഡി സീൽ ചെയ്ത് പോയി. നല്ല ഒരു ക്രീമാണ്. ഇപ്പോൾ സ്കിന്നിലൊക്കെ ഒരുപാട് ചുളിവുകളുള്ളവർ, പ്രായം കൂടുന്തോറും നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ വരും, ചുളിവുകളുള്ളവർ, അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഭയങ്കര പിഗ്മെൻറ്റേഷൻ വെയിൽ കൊണ്ടുള്ള കരുവാളിപ്പ്, അല്ലെങ്കിൽ ഈ ബൈക്ക് സ്കൂട്ടിയൊക്കെ ഓടിക്കുന്നവർക്ക് ഒക്കെ വെയിൽ കൊണ്ടിട്ട് കയ്യിലും കാലിലൊക്കെ ഭയങ്കര കരുവാളിപ്പായിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി കൂടെ നേരം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇപ്പോൾ ഓഫറിലിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിക്കോളൂ. പിന്നെ പ്രത്യേകം പറയട്ടെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ട് മാത്രം പ്രോഡക്റ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കണ്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാനായിട്ട് വരിക. നിങ്ങളുടെ വീട്ടിലെ അടിമയെ പോലെ സംസാരിക്കാനായിട്ട് ആരും വരരുത്. നമുക്ക് മോശം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പൊതുവെ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക്, ഇന്ത്യയിലകത്ത് ഇരിക്കുന്നവരെ കൊണ്ട് അത്രയും പ്രശ്നമില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് ഞാൻ പറയുന്നത്, അത് എങ്ങനെ എടുക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക് പൊതുവെ ഇന്ത്യക്കാരോടൊരു പുച്ഛമാണ്, അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓട്ടവ് അത്തരം പുച്ഛങ്ങളുള്ളവർ, പുച്ഛം കൂടുതലായിട്ട് കൊണ്ട് നടക്കുന്നവർ ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കുക. ഓക്കെ, എന്നെ വിട്ടേക്കുക, എൻ്റെ സ്റ്റാഫിനെയും വിട്ടേക്കുക. ഞങ്ങൾ ഒരു സൈറ്റിലൂടെ പയ്യെ അങ്ങനെ പൊക്കോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര പുച്ഛം ഓവർലോഡഡ് ആണെങ്കിൽ, ഞാൻ എടുത്തു പറയട്ടെ, പുച്ഛം ഓവർലോഡഡ് ആണ്, അതുപോലെ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എന്നെ അങ്ങ് സഹായിച്ചേക്കാം, എനിക്കൊരു 10 cash കിട്ടട്ടെ, ഞാൻ അവൾക്കൊരു 200 rupees ഇട്ട് കൊടുക്കാം എന്ന് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട ആർക്കും. ഞാൻ ആരോടും ഇന്ന് വരെ ഒരു 10 rupees സഹായം കൈപ്പറ്റിയിട്ടില്ല, കൈപ്പറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. നന്നായിട്ട് ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ, എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് മാത്രം മതി. നിങ്ങൾക്കറിയാം എൻ്റെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിനക്കറിയാം. പാടത്തും വരമ്പത്തും ചെളിയിലും പാമ്പും പല്ലിയും പഴുതാരിയും എല്ലാം ഉണ്ടാവും, മഴ വെയിൽ എല്ലാം ഉണ്ടാവും. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഓരോ പ്രോഡക്റ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്രയും സിൻസിയറായിട്ടാണ്. അപ്പോൾ അത് വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ, നല്ല മനസ്സുള്ളവർ മാത്രം വരിക. നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരു സെർവൻ്റാണ്, അടിമയാണ്, എന്നാൽ ഇവളെ അന്ന് 10 പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഇവക്ക് ഞാനൊരു 100 rupees ദാനം ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇവളുടെ ഏതെങ്കിലും ഒരു വില കുറഞ്ഞ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഞാൻ ഇവളെ അന്ന് സഹായിച്ചേക്കാം, അങ്ങനെയുള്ള രീതിയിൽ ആരും വരണ്ട, എനിക്ക് ആരുടെ സഹായവും വേണ്ട. ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വില മാത്രം നിങ്ങൾ അയച്ചാൽ മതി, അല്ലാതെ 10 rupees പോലും കൂടുതൽ എനിക്ക് നിങ്ങൾ അയക്കണ്ട. ഓക്കെ, ഇത് പറയാൻ തക്ക കാരണമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇൻസൾട്ടിങ് നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ആരും വരാതിരിക്കുക. ഓക്കെ, ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് ഇത് വിട്ടേക്കുക കേട്ടോ, നമ്മളെ ചൊറിയുന്നവരോടാണ് പറഞ്ഞേക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവരോടല്ല പറഞ്ഞേക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആ ഇഷ്ടവും സ്നേഹവും ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾ നാളെ എന്നെ വിട്ടിട്ട് പോയാലും എനിക്ക് നിങ്ങളോട് ആ ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ട്. അവരുടെ വിചാരം സബ്സ്ക്രൈബ് ചെയ്താൽ കയ്യിൽ നിന്ന് കാശ് പോകുന്ന എന്തോ ആണെന്ന് തോന്നുന്നു. 10 rupees ചെലവില്ലാത്തൊരു കാര്യമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 10 rupees ചെലവില്ലാത്തൊരു കാര്യമാണ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ. അതിനൊന്നും നമുക്ക് കാശ് വരത്തില്ല. നിങ്ങൾക്ക് വീഡിയോ കാണാൻ നെറ്റ് ഉണ്ടെങ്കിൽ കാണാം, നിങ്ങൾക്ക് ഫോണിൽ ഡാറ്റ ഉണ്ടെങ്കിൽ, ഫോണിൽ ഡാറ്റ ഓർ വൈഫൈ എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. അല്ലാതെ ലൈക്ക് ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊന്നും കാശിൻ്റെ ആവശ്യമില്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലേക്ക് എടുക്കാഴ്ച വീഡിയോമായി കാണാം. ഓൾറെഡി നമ്മുടെ വിഷു ഓഫീസൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീണ്ടും കുറേ പേര് ഇപ്പോഴൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, വിഷു ഓഫീസൊക്കെ തീർന്നിരിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് ഇനി ആ ഓഫേഴ്സ് ഒന്നും ഉണ്ടെന്ന് വിചാരിക്കരുത്. എല്ലാം തീർന്നു, എല്ലാം ഫിനിഷ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ മന്ത് എൻഡ് ഓഫർ ഇട്ട് വരുന്നത് കേട്ടോ. ഇനി അതെല്ലാം ഞാൻ റീസ്റ്റോക്ക് ചെയ്തതിന് ശേഷം അതിന്റെ പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓഫർ ഇടാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഇട്ട് തരാം. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പൊ വെച്ചേക്കട്ടെ. അപ്പോ നമുക്ക് അടുത്തൊരു കിഴിലും കിഴക്കാഴ്ച വീഡിയോ മേ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.